നമസ്കാരം. മറ്റൊരു സൂപ്പർ വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യാണ്. നമ്മളിന്ന് പ്ലസ് ടു പബ്ലിക് എക്സാമിന് വേണ്ടിയുള്ള മൂന്ന് ചോദ്യങ്ങൾ. എക്സാമിന് വരാൻ സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ കുട്ടികളെല്ലാം പ്രതീക്ഷിച്ചിരിക്കുന്നത് വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ് വരും എന്നാണ്. നമ്മൾ അതും പ്രതീക്ഷിച്ച് മാത്രം ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പണി കിട്ടിയാലോ, മീൻസ് ഇത്തിരി ഒന്ന് മാറി വന്നാൽ നമ്മൾ പെട്ടുപോകും. അതുകൊണ്ട് ഞാൻ ഇത്തിരി ഇവിടെ ഒന്ന് മരുന്ന് കൂട്ടി ഇത്തിരി ഇവിടെ ഒന്ന് ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. മൂന്ന് ചോദ്യങ്ങളാണ്, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. മാക്സിമം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഏതാ ഇത് മനസ്സിലാവുന്നതാണ്, ഇതൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ്, പഠിപ്പിക്കുന്നത് ഗുണം ചെയ്യുന്നതാണെങ്കിൽ ഉറപ്പായിട്ടും ഷെയർ ചെയ്യണം. ലൈക്കിനൊന്നും ഒരു കുറവുണ്ടായിരുന്നത്. കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യാം. എൻ്റെ ടൈം പോലെ ഉടൻ തന്നെ അത് നിങ്ങൾക്ക് ചെയ്ത് തരുന്നതായിരിക്കും. സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. ഷോ ദാറ്റ് എഫ് ഫ്രം മൈനസ് വൺ വൺ ടു ആർ. നമ്മൾ സാധാരണ എ ടു ബി എന്നൊക്കെ പറയാറില്ലയോ, ആ എ ടു ബി എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇവിടെ എയ്ക്ക് പകരം ഇങ്ങനൊരു ചെറിയ ഇൻ്റർവൽ തന്നേക്കുന്നതേ ഉള്ളൂ. ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് ബൈ എക്സ് പ്ലസ് ടു ഈസ് വൺ വൺ. ഇയാൾ വൺ വൺ ആണ് എന്ന് ഷോ ചെയ്യണം. ഓക്കെ, ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം. ഇപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒന്നും എനിക്ക് തോന്നുന്നില്ല കുട്ടികൾ അങ്ങനെ ഒരു പ്രാക്ടീസ് ചെയ്തിട്ടില്ല എന്ന്. പക്ഷേ എക്സാമിന് വരാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ നമ്മൾ അടുത്ത വീഡിയോ, മീൻസ് നെക്സ്റ്റ് വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആൻസർ ആയിരിക്കും. അപ്പോഴത്തേക്ക് നിങ്ങൾ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് വെക്കുക. അതിനുവേണ്ടിയാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ. സാധാരണ നമ്മൾ ചെയ്യുന്നത് ക്വസ്റ്റ്യൻ എഴുതുന്നു, നിങ്ങൾക്കൊരു പ്രാക്ടീസും തരാതെ ആൻസറും തരുന്നു. അന്നേരം ചെയ്യാൻ പറ്റുന്നതാണോ എന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാറില്ല. അതുകൊണ്ടാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ തരിക, നിങ്ങൾ ആൻസർ ചെയ്ത് നോക്കുക. അടുത്ത ക്ലാസ് മീൻസ് നെക്സ്റ്റ് വീഡിയോ ഇതിൻ്റെ ആയിരിക്കും ഇതിൻ്റെ ആൻസർ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എല്ലാവരും ശ്രദ്ധിച്ചിരുന്നോ? കൺസിഡർ ദ മെട്രിക്സ് ക്യാപിറ്റൽ എ ഈസ് ഈക്വൽ ടു ത്രീ കോമ മൈനസ് ടു ഫോർ കോമ മൈനസ് ടു. ഓക്കെ, എന്നിട്ട് ഫൈൻഡ് എ സ്ക്വയർ. എനിക്ക് തോന്നുന്നു ഇത് ചെറിയൊരു പരിചയമുള്ള ക്വസ്റ്റ്യനാണെന്ന് തോന്നുന്നു അല്ലേ. ഫൈൻഡ് എ സ്ക്വയർ, അത് നമ്മുടെ ഫസ്റ്റ് പാർട്ടാണ്. സെക്കൻഡ് പാർട്ട് ഫൈൻഡ് ദ വാല്യൂ ഓഫ് കെ. കെയുടെ വാല്യൂ കണ്ടുപിടിക്കണം. സോ ദാറ്റ് കണ്ടീഷൻ എല്ലാവരും കണ്ടോണം. എ സ്ക്വയർ ഈസ് ഈക്വൽ ടു കെ എ മൈനസ് ടു ഐ. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത് നമ്മൾ ചെയ്ത് നോക്കണം. എ സ്ക്വയറിനെ കണ്ടുപിടിക്കുക, എന്നിട്ട് ഈ എക്സ്പ്രഷനിലോട്ട് സബ്സ്ക്രിപ്ഷൻ നടത്തി അവിടുന്ന് കെയുടെ വാല്യൂനെ പിടിച്ചുകൊണ്ട് ഇനി വരണം. ഓക്കെ, ഞാൻ അല്ലെങ്കിൽ ചെയ്തു തരും, പക്ഷേ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യണം. സാധാരണ ചെയ്യാത്തത് കൊണ്ടാണ് ഇങ്ങനെ. സാധാരണ നമ്മളെല്ലാം എന്താ ക്വസ്റ്റ്യൻ തരിക, ആൻസർ ചെയ്യുക. അപ്പം നിങ്ങൾക്കൊരു പ്രശ്നമില്ല അങ്ങനെ വിചാരിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. നിങ്ങളോട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഒന്ന് പ്രാക്ടീസ് നടത്തിയാൽ കിട്ടിയാൽ ഏറ്റവും നല്ലതല്ലേ. ഓക്കെ, നമ്മുടെ തേർഡ് ക്വസ്റ്റ്യനിലോട്ട് കയറുകയാണ്. എല്ലാവരും ശ്രദ്ധിക്കുക. തേർഡ് ക്വസ്റ്റ്യൻ, എ ഈസ് ഈക്വൽ ടു, ഒരു മെട്രിക്സ് ആണ്, കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ സൈൻ തീറ്റ കോസ് തീറ്റ. ഓക്കെ, ഇത് കാണുന്നത് ഇഷ്ടമല്ലേ, സൈൻ തീറ്റയും കോസ് തീറ്റയും കാണുന്നത് ഭയങ്കര ദേഷ്യപ്പെട്ട കാര്യമായിരിക്കാം. പ്രശ്നമൊന്നുമില്ല, ഡമം പാവമാണേ. ഒന്നാമത്തെ പാർട്ട് ഇതാണ്, ഫൈൻഡ് ഡിറ്റർമിനൻ്റ്. ഇതിൻ്റെ ഡിറ്റർമിനൻ്റെ കണ്ടുപിടിക്കണം, ആർക്കും പറ്റുന്ന കാര്യമേ ഉള്ളൂ. രണ്ടാമത്തെ പാർട്ട് ഇതാണ്, എക്സാമിന് ഇപ്പോൾ സ്ഥിരമായിട്ട് വരുന്നതാണ് രണ്ടാമത്തെ പാർട്ട്. വേരിഫൈ എന്നാണ് കേട്ടോ, വേരിഫൈ ഡിറ്റർമിനൻ്റ് ടു എ ഈസ് ഈക്വൽ ടു ഫോർ ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് എ. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, വേരിഫൈ. അപ്പോൾ രണ്ട് പാർട്ട്, ഇതിനും മൂന്ന് മാർക്കാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ മൂന്ന് ക്വസ്റ്റ്യൻ നിങ്ങൾ അങ്ങോട്ട് പ്രാക്ടീസ് ചെയ്യുക. ഇതിൻ്റെ ആൻസർ ഉടൻ തന്നെ ഇന്ന് തന്നെ നമ്മുടെ വീഡിയോ ആയിട്ടെത്തും, ചെയ്തു വെച്ചേക്കണം. ഓക്കെ ആണല്ലോ. ഇതുപോലെ നമ്മുടെ ക്ലാസ്സുകളെല്ലാം ഉടൻ തന്നെ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ക്വസ്റ്റ്യൻസുകളും ആൻസറുമായിട്ട് ഇതേപോലെ നമ്മുടെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള തരും. അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഫുൾ മാർക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ. അപ്പോൾ എല്ലാവരും ഇത് എളുപ്പം അങ്ങോട്ട് ചെയ്തു നോക്കുക, ആൻസർ ഒത്തു നോക്കുക. കറക്റ്റ് ആണെങ്കിൽ അടിപൊളിയായിരിക്കും. ഓക്കെ, ഗുഡ് ബൈ.